സിനിമാ ലോകത്തെ വമ്പൻ ഷോക്കിലാഴ്ത്തിക്കൊണ്ടാണ് നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണ വാർത്ത 2020 June 14 പുറത്തുവരുന്നത്. ഇപ്പോഴിതാ സുശാന്തിന്റെ മരണത്തിൽ ആരോപണ വിധേയായിരുന്ന റിയ ചക്രബർത്തിയെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ഇപ്പോൾ റിയയെ NCB അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. റിയയ്ക്ക് ഇനി വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്. സുശാന്തിന് മയക്കുമരുന്ന് എത്തിച്ചുകൊടുത്തു എന്നുള്ള കാര്യം റിയ ഇപ്പോൾ സമ്മതിച്ചതായി ആണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ബാന്ദ്രയിലെ വസതിയിലാണ് സുശാന്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിനിമാ ലോകം മുഴുവൻ ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു സുശാന്തിൻ്റെ മരണം. 34 വയസ്സുകാരനായ സുശാന്ത് ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നുവെന്നും അതിനാൽ ഡിപ്രഷനാവാം മരണകാരണം എന്നുള്ള വാർത്തകളാണ് ആദ്യം പുറത്തു വന്നിരുന്നത്. എന്നാൽ പിന്നീട് സുശാന്തിൻ്റെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് തൻ്റെ മകൻ്റേത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് പറഞ്ഞ് സുശാന്തിന്റെ പിതാവ് കൃഷ്ണകുമാർ സിംഗ് രംഗത്തു വന്നിരുന്നു. അതേ തുടർന്ന് പോലീസ് കേസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം കേസ് CBI ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് സുശാന്തിന്റെ ഗേൾഫ്രണ്ട് റിയ ചക്രബർത്തിക്ക് സുശാന്തിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നത്. അതേ തുടർന്ന് സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് മാഫിയയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ള കണ്ടെത്തലിൽ എത്തിച്ചേരുകയും അന്വേഷണം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് മാറുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിയയെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം റിയ ചക്രബർത്തി സുശാന്തിൻ്റെ മരണത്തിൽ അറസ്റ്റിലാവുകയാണ്. മയക്കുമരുന്ന് കേസിൽ റിയയുടെ സഹോദരൻ ഷോവിക്കിനെയും സുശാന്തിൻ്റെ വീടിൻ്റെ മാനേജർ സാമുവൽ മിരാൻഡിയെയും NCB നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സുശാന്തിൻ്റെ വീട്ടിലെ ജോലിക്കാരൻ ദീപേഷ് സാവന്തിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിയ തെറ്റുകാരിയല്ലെന്നും അറസ്റ്റിന് തയ്യാറാണെന്നും റിയയുടെ അഭിഭാഷകൻ സതീഷ് മനേഷിൻ്റെ പ്രസ്താവനയിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. റിയ തെറ്റുകാരി അല്ലെന്നും സ്നേഹിച്ചതിൻ്റെ പേരിലാണ് റിയ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നും അഭിഭാഷകൻ പറഞ്ഞു. സ്നേഹിക്കുന്നത് തെറ്റാണെങ്കിൽ റിയ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും അഭിഭാഷകൻ പറഞ്ഞിരുന്നു. എന്താണെങ്കിലും അഭ്യൂഹങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ ഒടുവിൽ ഇപ്പോൾ റിയ ചക്രവർത്തി NCBയുടെ അറസ്റ്റിലായിരിക്കുകയാണ്. ഈ ഒരു അറസ്റ്റിൻ്റെ വാർത്തകൾ ഇപ്പോൾ ട്വിറ്ററിൽ കൂടെയാണ് ആദ്യം പുറത്തു വന്നത്. അതായത് പോലീസും CBIയും കൈയൊഴിഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ NCB ചെയ്തത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിലും മറ്റുമായി സുശാന്തിൻ്റെ ജസ്റ്റിസിന് വേണ്ടി പലതരത്തിലുള്ള പ്രൊട്ടക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും ഈ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് സുശാന്തിൻ്റെ സഹോദരി ശ്വേത സിംഗ് കീർത്തി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഗോഡ് ഈസ് വിത്ത് അസ് എന്നുള്ള ഒരു ട്വീറ്റാണ് ശ്വേത സിംഗ് നടത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ റിയയുടെ അറസ്റ്റിനെ തുടർന്ന് വലിയ വാർത്തകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുശാന്തും റിയയും തമ്മിൽ ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു. ഇതിനിടെ സംവിധായകൻ മഹേഷ് ഭട്ടുമായി സുശാന്തിൻ്റെ ബന്ധത്തെ പറ്റി റിയ നടത്തിയ വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും മറ്റും പുറത്തു വന്നിരുന്നു. മഹേഷ് ഭട്ടും സുശാന്തിൻ്റെ ഭരണത്തിൽ ആരോപണ വിധേയനായി നിന്നിരുന്നു. എന്താണെങ്കിലും സുശാന്തിൻ്റെ മരണത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ആദ്യപടിയായി ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലായിരുന്ന റിയ ചക്രവർത്തി കൂടി അറസ്റ്റിലാകുന്ന നിലയ്ക്ക് കൂടുതൽ എന്തൊക്കെയായിരിക്കും സുശാന്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിനി കാത്തിരുന്നു തന്നെ കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ ബിഹൈൻഡ് വുഡ്സ് ഐസ്.